Thank you so much, Maithili. നീ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. I'm sorry, ഞങ്ങൾ കാരണം നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. Relax, Neeraj. നീ എന്തിനു ടെൻഷൻ ആവണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് ആലോചിച്ചിട്ടേ ചെയ്യൂ. And by the way, നീ എന്നോടൊപ്പം ഡബിൾ ഡേറ്റിന് വരേണ്ടി വരും. ഡബിൾ ഡേറ്റോ? എന്ന് വെച്ചാ? നീയും അവനിയും പിന്നെ ഞാനും അലിയും. നിനക്ക് അലിയെ ഇഷ്ടമാണോ? പിന്നെ നിനക്ക് അവനിയെ ഇഷ്ടമല്ലേ? നീ എന്താ ഒന്ന് മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ ഇപ്പോ അവനിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാ. നീ ഇപ്പോ ഫോൺ വെക്കേ. ഓക്കേ. ടേക്ക് കെയർ. ബൈ. ഓക്കേ. ബൈ. യു ടേക്ക് കെയർ ടു. അനന്യ, അലി, അവനി, ഞാനാണ് എന്റെ മകനെ കൊന്നതെന്ന് ഞാൻ പറഞ്ഞോളാം. അമ്മേ, നമുക്ക് വേറൊരു വഴിയില്ല. അമ്മേ, ഇനി നമുക്ക് എല്ലാരോടും പറയാം. ചേട്ടാ, ചേട്ടൻ ഫോറിൽ പോയെന്ന്. ഇല്ല, അവനിക്ക് ഇങ്ങനെ പോകാൻ കഴിയില്ല. അവളെനിക്ക് വാക്ക് തന്നതാ ഈ വീടിന് പുറത്തിറങ്ങില്ല എന്ന്. പിന്നെ അവൾക്ക് എങ്ങനെ വാക്ക് തെറ്റിക്കാനാവും? അനന്യ, അല്ല, എന്ത് പറ്റി നീരജ്? ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു. അവളെവിടെയെന്ന് ചോദിച്ചാൽ എന്താ? ഓ, യു മീൻ അനന്യ? അവള് നിന്റെ ബെഡ്റൂമിൽ കാണുമല്ലോ അലിയുടെ കൂടെ. അത്ര എളുപ്പത്തിലൊന്നും ചാവില്ല ഇവള്. കാരണം ഇവളുടെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. പക്ഷെ അച്ഛമ്മ, ഇനി അതിൽ വന്നാലോ? അവന് ഒന്നും തന്നെ അറിയില്ല. അച്ഛമ്മ, ഇത്രയും പേടിയോ നിനക്ക്? നീ നിന്റെ അച്ഛമ്മയെ പോലെ ആവേണ്ടതാ. അച്ഛമ്മ, ഈ അവനി എന്താ നേരത്തെ പറഞ്ഞത്? അച്ഛമ്മ ആശിഷ് വെല്ലിച്ചനെ? ഇല്ല, ആശിഷിനെ അവനിയാ കൊന്നത്. നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഈ പെണ്ണ് തന്നെയാ കാരണക്കാരി. അത് മാത്രമാണോ? നിന്നെ ഈ രക്തക്കണ്ണീർ കുടിപ്പിച്ചില്ലേ ഈ പെണ്ണ്? അമ്മേ, ഇനി എന്തി? ഭഗവാന് വിചാരിച്ച് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കും. നിങ്ങൾ ഈ കൊലപാതകങ്ങളൊക്കെ ഒന്ന് നിർത്ത്, ഒന്ന് നിർത്ത്. ചേട്ടത്തി, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇവളുടെ കൂടെ ആരോടെങ്കിലും നീ പറഞ്ഞാ പിന്നെ നീ നോക്കിക്കോ. നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? എന്ത് എല്ലാരും ഒന്ന് മതിയാക്ക്, ശബ്ദം കേട്ടു പോവരുത്. കിരൺ, കയറെടുത്തിട്ട് വാ. എന്തായാലും ഡി ഡി എല്ലാം അറിഞ്ഞത് നന്നായി. ഇനിയിപ്പോ അമ്മയുടെ കൃപ കൊണ്ട് എത്രയും പെട്ടെന്ന് അവനിയുടെ ലക്ഷ്യം പൂർത്തിയാവും. എന്റെ ദേവി, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയാക്കി തരണേ. അവനിക്ക് നീതി ലഭിക്കണേ. രാജേശ്വരിക്ക് അവർ ചെയ്തതിനുള്ള ശിക്ഷയും. അവനി, അലി, അവനി ഇവിടെ. അലി, അവനി ഇവിടെ. അവനിവിടെ ഇല്ല. നീരജ്, നീരജ്, അവനി നിന്റെ വീട്ടിലല്ലേ? അലി, അവനെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പുറത്തിറങ്ങാതെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്? നീരജ്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവളിപ്പോ അവിടെ ഇല്ല. അവളെങ്ങാനും ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്ത് കളയുന്നാ ഇപ്പൊ എന്റെ പേടി. നീരജ്, എന്താ ഉണ്ടായത്? ഒന്ന് പറയേ. ആശിഷ് വർമ്മ മരിച്ചു എന്നുള്ള കാര്യം അവനെ അറിഞ്ഞു കഴിഞ്ഞു. ഹീസ് നോ മോർ. ആശിഷ്.
നീരജ്, എന്റെ കുഞ്ഞിനെ രക്ഷിക്ക് നീരജ്. പ്ലീസ് എന്നെ അവനെ ഒന്ന് രക്ഷിക്ക്. അവളല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. പ്ലീസ് അവളെ ഒന്ന് രക്ഷിക്ക്. ആന്റി വിഷമിക്കാതിരിക്കെ, ഈ ഞാനില്ലേ, അവനിക്കൊന്നും സംഭവിക്കില്ല. ആശീർവാദം നിന്നോടൊപ്പമുണ്ട്. നിനക്ക് ബോധം തെളിഞ്ഞോ? ഇനി നിങ്ങളെല്ലാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രേയ, നീ നീരജിന്റെ അടുത്ത് പോണം. എന്നിട്ട് അവനോട് പറയണം, അവനി തോക്കുമെടുത്ത് എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നു. നീ ഇവിടുന്ന് എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു വന്നതാണെന്ന് പിന്നെ ഒന്നുകൂടി അവനോട് പറയണം. ഇനി ഏത് നിമിഷവും അവനി എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന്. ഇത് കേട്ട ഉടനെ നീരജ് ഓടി ഇവിടെ വരും. എന്നിട്ട് ഇവളെ അറസ്റ്റ് ചെയ്യും. നീരജ് ഒരിക്കലും നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കില്ല. അത് തന്നെ ഞാനും ആഗ്രഹിക്കുന്നത്. നീരജ് സ്വന്തം കണ്ണുകൾ കൊണ്ട് നീ മരിക്കുന്ന രംഗം കാണണം. പക്ഷേ അച്ഛമ്മ, നീരജ് ഓ ശ്രേയ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ആ, ഇപ്പൊ തോന്നു നിന്നെ ഇവൾ ആക്രമിച്ചു. നീരജിന്റെ അടുത്ത് പോ, എന്നിട്ട് ഇതെല്ലാം കാണിച്ചു കൊടുക്കാം. മനസ്സിലായല്ലോ, മനസ്സിലായോ എന്ന്. പോ. കിരൺ, അതൊന്നും വിളിക്ക. ഇതിൽ അവനിയുടെ വിരലുകളുടെ അടയാളമുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ആദ്യം നമുക്ക് ചേട്ടാ, ഈ കയറ് നമുക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടല്ലേ. ആദ്യം അവനെ കെട്ടി, ഇപ്പതാ ഈ ചേട്ടത്തി. സോറി ചേട്ടാ.
നമ്മയ്ക്ക് യഥാർത്ഥ നേർച്ച കൊടുക്കും രാജേശ്വരി വർമ്മ. ഇന്ന് നിനക്ക് നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകേണ്ടി വരും അഗ്നി. ഇന്ന് നിന്റെ നിലവിളി കേൾക്കാൻ ഒത്തിരി കൊതി തോന്നുന്നു അഗ്നി. അങ്ങനെ നീ വിളിക്കുമ്പോ ഞാൻ നിന്റെ കഴുത്തും കൂടി ഞെരിച്ചാൽ അപ്പോഴുള്ള വെപ്രാളം കൂടി കാണണു എനിക്ക്. നീ പെടഞ്ഞു പെടഞ്ഞു മരിക്കുന്നത് കാണണു എനിക്ക്. ഞാനിപ്പൊ നിനക്ക് തരാൻ പോകുന്ന മരണം പുനർജന്മം പോലും കിട്ടാത്ത തരത്തിലുള്ളതായിരിക്കും. പക്ഷെ അതിനു മുൻപ് ഞാൻ നിനക്ക് കാണിച്ചു തരും, പറഞ്ഞു തരും. അതുൽ രാജേശ്വരി വർമ്മയുടെ ചോരയാണ്, എന്റെ അംശമാണ്, എന്നെ പോലെയാ അവൻ. നിന്റെ കൺമുന്നിൽ വെച്ച് അവൻ നീരജിന്റെ ജീവൻ എടുക്കും. അപ്പൊ നീ വിധവയായിട്ട് മരിക്കും. നീ പോയി നിന്റെ അമ്മയോട് പറയേ അവളുടെ അമ്മനെ രാജേശ്വരി അവരെ പോലെ തന്നെ രക്തം കൊണ്ട് കളിക്കാൻ പഠിപ്പിച്ചു എന്ന്. എത്ര ഭാഗ്യം കെട്ടവരാ നിങ്ങൾ അമ്മയും മകളും. നിങ്ങളുടെ ഭാഗ്യത്തിൽ മംഗല്യ ഭാഗ്യവുമില്ല, സ്നേഹവുമില്ല. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല രാജേശ്വരി. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടോ നീ, തെറ്റായ തീരുമാനം കരുത്തുറ്റതാണെങ്കിൽ നന്മയെ പോലും ഇല്ലാതാക്കാൻ കഴിയും, മനസ്സിലായോ? ഇത് ഞാനാണ് രാജേശ്വരി വർമ്മ. നീരജ്, നീരജ്, അമ്മായി എന്ത് പറ്റി? നീരജ് എവിടെ? മാഡി എവിടെ? മാഡി വന്നില്ല. മാഡി ആ ഫ്ലൈറ്റിൽ ഇല്ലായിരുന്നു. എനിക്ക് എനിക്കെന്തോ നല്ല പേടി തോന്നുന്നു. എന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നു. അമ്മായി, അമ്മായി ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കാം. എന്തോ ഒരു ദുശകന് പോലെ. ചിലപ്പോ ഇങ്ങനെ സംഭവിക്കാമല്ലോ. മാഡി ചിലപ്പോ മറ്റൊരു ഫ്ലൈറ്റിലായിരിക്കും വരുന്നത്. നമ്മൾ അന്വേഷിച്ചത് ആ ഫ്ലൈറ്റിലായിരിക്കില്ല. എന്ത് ചെയ്യും, എങ്ങനെ അറിയാനാ? അവളെ വീഡിയോ കോൾ ചെയ്ത് നോക്കാം. അവളെ ഒന്ന് കണ്ടു കഴിയുമ്പോ, നേരെ വണ്ണമൊന്ന് സംസാരിച്ചു കഴിയുമ്പോ അപ്പോ എനിക്ക് സമാധാനം കിട്ടും. ഏയ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അമ്മ ഇത്ര പേടിക്കേണ്ട ഒരു കാര്യമില്ല, പ്ലീസ്. എന്റെ ദേവി, എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തല്ലേ. അവളെ നീ കാത്തോളണേ. അവനി, അവനി സർ. സർ, ഇവിടെ പിടിവലി നടന്നു പോലെ തോന്നുന്നുണ്ട്. അവിടെ നിന്ന ശബ്ദം കേൾക്കുന്ന ശല്യം, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഓക്കെ. നീരജ്, അവനെ രക്ഷിക്കും. അവരവനെ ബലമായി പിടിച്ചോണ്ട് പോയിരിക്കുക. അവനെ അവരെ കൊല്ലും. ഇത് അവനിയുടെ കമല. അപ്പൊ അവനിയുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും.
അവനിക്ക് സംഭവിച്ചാലുണ്ടല്ലോ. ഞാൻ കാരണം ഇതെല്ലാം ഉണ്ടായത് എന്റെ അശ്രദ്ധ കൊണ്ട് അവനിയുടെ ജീവൻ അപകടത്തിലായത്. ഇത് അവനിയുടെ കമ്മല. അപ്പൊ അവൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഡിഡി ഈ വള അച്ഛമ്മയാണ് അവനിക്ക് കൊടുത്തത്. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ അവളെ അന്വേഷിക്കണം. നീരജ്, എനിക്ക് തോന്നുന്നത് ഈ അടയാളങ്ങളെല്ലാം അവള് മനഃപൂർവ്വം നമുക്ക് വേണ്ടി ഉപേക്ഷിച്ചതാണെന്നോ. ഇത് ചിലപ്പോ അങ്ങനെയാവും. പണ്ട് രാവണൻ സീതാദേവി ലങ്കയിലേക്ക് കൊണ്ടുപോയില്ലേ? സീതാദേവി വഴിനീളെ തന്റെ ഓരോ ആഭരണവും ഉപേക്ഷിച്ചുകൊണ്ടാണ് പോയത്. ശ്രീരാമന് വഴി കാണിച്ചു കൊടുക്കാനായി. അതിനുശേഷം രാമൻ ഹനുമാനെ ദൂതനായി അയച്ചപ്പോഴുണ്ടല്ലോ ലങ്കയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മോതിരം കൊടുത്തിരുന്നു. അതുകൊണ്ട് ഇത് ഇന്നത്തേക്ക് മാത്രമല്ല, യുഗാന്തരങ്ങളായി മനുഷ്യർ കേട്ടുവരുന്ന കഥയാണ്. അങ്ങോട്ട് നോക്കടി, അങ്ങോട്ട് നോക്ക്, കാണുന്നില്ലേ നീ? അവിടെയാണ് ഞാൻ നിന്നെ ബലി നൽകാൻ പോകുന്നത്. അവിടെയാണ് നിന്റെ കഥയുടെ അവസാനത്തെ പേജ്. ഇപ്പൊ നിന്റെ കളിയെല്ലാം അവസാനിക്കാമല്ലേ? എല്ലാം അവസാനിക്കും. അലി, സ്വന്തം തെറ്റ് തിരുത്താനുള്ള ഒരു അവസരമാണിത്. എന്നോടൊപ്പം വരുന്നുണ്ടോ? അങ്ങോട്ട് നോക്ക്, കാണുന്നില്ലേ നീ? അവിടെയാണ് ഞാൻ നിന്നെ ബലി നൽകാൻ പോകുന്നത്. അവിടെയാണ് നിന്റെ കഥയുടെ അവസാനത്തെ പേജ്. ഇപ്പൊ നിന്റെ കളിയെല്ലാം അവസാനിക്കാമല്ലേ? എല്ലാം അവസാനിക്കും. ശ്യാം സർ, രാജശ്രീ വർമ്മി അനന്യ ഇവിടെ എവിടെയുണ്ട്? ഞങ്ങൾ അനന്യ അന്വേഷിച്ചാണ് വന്നത്. ഡിഡി, നീ ഇയാളെയും കൂട്ടിക്കൊണ്ട് പോയി അവിടെ എല്ലാം സെർച്ച് ചെയ്യും. സർ, പിന്നെ നിങ്ങൾ പൂജ നടക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവണം. അവിടെ നിന്ന് മാറരുത്. പിന്നെ അനന്യക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ സർ. കോൺസ്റ്റബിൾ, നിങ്ങൾ അങ്ങോട്ട് അല്ലേ? നിങ്ങൾ രണ്ടുപേരും ആ ഭാഗത്തേക്ക് അല്ലേ? നീനാൻറ്റി, ഒന്നും പേടിക്കേണ്ടതില്ല. അനന്യെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തും. Trust me, okay? നീരജ്, നീ ഇവിടെ നിൽക്കുക.
ഞാൻ അലിയോടൊപ്പം അങ്ങോട്ട് പോവാം. വരൂ അലി. അവനി, നീ എങ്ങോട്ടാ പോയത്? അവസാനമായിരിക്കും രാജേശ്വരി, ഇന്ന് ഞാൻ എന്റെ പ്രതികാരം പൂർത്തിയാക്കും. ആമേൻ.